Hi friends, welcome to Sini's Kitchen. Welcome to recipe. Kozhukatta is Oshana. Let's try it. We have ready to go. We have to go to the office. 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 We have to The legging put on the glass of body and another, thin and at a court switch it, nothing at the body to the pie and uncle, what did the bed long court to പത്തിരിക്കയ്ക്ക് പൊടി വാട്ടറ പോലെയൊക്കെ തന്നെ ഒരുപാട് നേരം അത്രക്ക അങ്ങോട്ട് ഇടാക്കണ്ട ഒന്ന് പയ്യെ ആ വെള്ളൊക്കെ വലിഞ്ഞതാവുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം തീയപ്പോൾ കുറച്ച് ഇടണം കേട്ടോ ഇതാറിയതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം ഇതുവരെ നാരണ നേരം കൊണ്ട് നമുക്ക് തേങ്ങ ശർക്കരയും കൂടി വെള്ളയിച്ചെടുക്കാം ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് മാറ്റി വെക്കുക ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കുറുക്ക് പോലെ പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ച് വെള്ളം നോക്കിയിട്ട് ഭാഗത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ശർക്കര നീര് നമുക്ക് അരിച്ചൊഴിക്കാം കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് ബാക്കി ഒഴിക്കാം അരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കത് കടിക്കുമ്പോഴേ മണ്ണ് കടിക്കും ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒന്നര മുറി തേങ്ങയാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് തേങ്ങയും ശർക്കര നീരൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനും മധുരത്തിനും തേങ്ങ അധികം ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും അതനുസരിച്ചിട്ടൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് നന്നായിട്ടൊന്ന് വെള്ളിച്ചിട്ടു കളറില്ലാത്ത ശർക്കരയാണ് വെള്ളറി കറുത്ത ശർക്കരയാണെങ്കിൽ നല്ല കളറുണ്ടാവും മധുരം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ മധുരം കുറവാണ് അപ്പം ഇത്തിരി ശർക്കര നീര് കൊണ്ട് ഒഴിച്ചിടും ഇതിലേക്ക് നമുക്ക് ഒരു 50 ഗ്രാം കഷ്ണണ്ടി പരിപ്പ് കഴുകിയത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്യാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിവിടെ വെള്ളം വലിയുമ്പത്തേക്ക് നമുക്ക് പൊടി ചൂടാറിയിട്ടുണ്ടാവും അത് കുഴച്ചെടുക്കാം കയ്യിലൊരു ഇത്തിരി വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം പൊടിയാക്കുമ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ പൊടി കുറച്ച് ചുക്ക് പൊടിച്ചത് കുറച്ച് നല്ല ജീരകം പൊടിച്ചത് ഇതിന് ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ഏലക്കായ മാത്രം ഇട്ടാൽ മതി
ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. നോക്കിയിട്ട് ഫ്ലേവർ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചുക്കും ജീരകവും കൂടി ഒക്കെ വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊക്കെ ശർക്കരയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഓഫ് ചെയ്യാം. ഉണ്ട പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാൻ വെക്കാം. അപ്പോഴത്തേക്ക് ഇത് പിടിച്ചിരുന്ന് നമുക്ക് നേരിട്ട് അങ്ങോട്ട് വെക്കാൻ പറ്റും. ഇതിൽ നിന്ന് കുറേശ്ശെ ബോളായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇത് ഷേപ്പാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഒരു സ്പൂൺ നിറച്ച് ഉള്ളിൽ വെച്ച് കൊടുക്കാം. കുറച്ചും കൂടി വെക്കാം. തേങ്ങയുടെ ഒപ്പം പശുവിൻ്റെ കൂടി കടിക്കുന്ന നല്ല ടേസ്റ്റാണ്. നമുക്ക് കവർ ചെയ്യാൻ ആലോചിച്ചത് പറയുന്ന ഷേപ്പ് വരുത്തിയിട്ട് ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം. ചിലത് ഇങ്ങനത്തെ ഷേപ്പിലും ഉണ്ടാക്കാട്ട. പിന്നെ ഓശാനക്ക് കോഴിക്കോട്ട ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു പ്രത്യേകത. ചില സ്ഥലങ്ങളിലാണ് കേട്ടോ, എല്ലായിടത്തും ഉണ്ടാകുന്ന എനിക്കറിയില്ല. ഇവിടെയൊക്കെ അങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് പോർഷൻ ദേ ഇങ്ങനെ വയ്ക്കൂ. ഉണ്ടായിട്ട് അതിൻ്റെ വെച്ചേക്കുന്നില്ല, ഇങ്ങനെ വെച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ ഇവിടെയൊക്കെ ചെയ്യണത്. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പല ഷേപ്പിലുണ്ടാക്കാം. അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെ ഇഡ്ഡൽപാത്രത്തിലേക്ക് വെച്ച് കൊടുക്കും. എല്ലാ കോഴിക്കോട്ടയും തയ്യാറാക്കി ഇഡ്ഡൽപാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 5 മുതൽ 7 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ കോഴിക്കോട്ട വെന്താ നമുക്ക് നോക്കാം. ഇതോടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ രുചികരമായ കോഴിക്കോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചൂടുവെള്ളത്തിൽ പൊടി കുഴക്കുമ്പോൾ ഇത്രയൊക്കെ കണ്ട് സോഫ്റ്റ് ആവില്ല. ശരിക്കും പത്തിരിക്കയൊക്കെ വാട്ടണ പോലെ പൊടി വാട്ടിയെടുത്തിട്ട് അതിൽ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടി സോഫ്റ്റ് കിട്ടുന്നത്. നല്ല സോഫ്റ്റാണ് ഇതിപ്പം. ഉള്ളിലെ തേങ്ങക്ക് ശർക്കരയ്ക്ക് നല്ല കളറും കശുണ്ടി പരിപ്പും എല്ലാം കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കടിച്ച് കഴിക്കാനായിട്ട്. നിങ്ങൾ എല്ലാവരും ഈ ഓശാനക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading up.